നമസ്കാരം. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില രാഷ്ട്രീയപരമായിട്ടുള്ള കാരണങ്ങൾ, ചില ആരോപണങ്ങൾ, അതൊക്കെ രാഷ്ട്രീയത്തെ കൗതുകത്തോടെ വീക്ഷിക്കുന്നവർക്ക് ശരിക്കും ഒരു പാഠപുസ്തകം തന്നെയാണ്. ചിലരുടെയൊക്കെ ആ പൂച്ചു പുറത്താവുന്ന ഒരു സമയം കൂടിയാണിപ്പോൾ. ചിലരുടെയൊക്കെ എന്ന് പറയുമ്പോൾ കെ എം ഷാജിയെ പോലുള്ള ചില മുസ്ലിം ലീഗിലെ നേതാക്കളെ ഒന്ന് ഓർത്ത് നോക്കുക. അവരുടെ കഴിഞ്ഞ കാലത്തിൽ അവരുടെ പ്രസംഗങ്ങൾ, പലരും മുസ്ലിം ലീഗിലുള്ളവർ മാത്രമല്ല പുറത്തുള്ളവരാണെങ്കിലും ഈ കെ എം ഷാജിയെ പോലുള്ളവർ, അവരുടെ പാർട്ടി മുസ്ലിം ലീഗ് ആണെങ്കിലും ഇദ്ദേഹത്തെയൊക്കെ ഒരു മതേതരനായിട്ടാണ് കരുതപ്പെട്ടിരുന്നത്. അതൊരു തെറ്റിദ്ധാരണയാണെന്ന് എന്തായാലും വൈകിയ വേളയിലാണെങ്കിലും മനസ്സിലായി. അത് എന്താണെന്ന് പറയാനുള്ള കാരണമൊന്നുമല്ലേ? ഇതൊന്ന് കേട്ടോ. മതമല്ല 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 പ്രശ്നം, എന്നാ കേട്ടോ, ഞങ്ങൾക്ക് മതമാണ് 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 പ്രശ്നം. അത് ഞങ്ങളുടെ ഐഡന്റിറ്റിയാണ്. ബാക്കി എല്ലാവർക്കും മതാവല്ലേ, ബാക്കി എല്ലാവർക്കും അവന്റെ സ്വത്വബോധമാവാം. എന്നാൽ കൊക്കിലെ ശ്വാസം നിലക്കുന്നവരെ മതം തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസത്തിന്റെ അകക്കാം. പറയുന്നത് കേട്ടോ, മതം 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 തന്നെയാണ് വിഷയം എന്നാണ് പറയുന്നത്. ആരാണ് പറയുന്നത് നിങ്ങൾ ഓർക്കണം. ഇദ്ദേഹം മുൻകാലങ്ങളിൽ പല പ്രസംഗമൊക്കെ നടത്തിയിട്ടുണ്ട്. ഇടതുപക്ഷം നവോത്ഥാനത്തിനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വനിതാ മതിലൊക്കെ കിട്ടിയപ്പോൾ അതിനെതിരെ പോലും സംസാരിക്കാൻ അന്നത്തെ വിശ്വാസികളുടെ കൂടെ നിന്നൊരു വ്യക്തിയാണ് കെ എം ഷാജി. അപ്പോൾ ഒരുപാട് ആളുകൾ വിചാരിച്ചു അദ്ദേഹം മതേതരനാണെന്ന്. ഇന്നിപ്പോൾ ഇവർ ഇത് ഇങ്ങനെ ഉറപ്പോടെ ആർജവത്തോടെ പറയുന്നതിന് മുന്നിൽ ഒരുപാട് കാരണങ്ങളുണ്ട്. അവർക്ക് പതിയെ പതിയെ മനസ്സിലായി വരുന്നു, എന്തൊക്കെ പറഞ്ഞാലും മുസ്ലിം ലീഗാണ്, ഒരു മതത്തിൻ്റെ പേരിൽ തന്നെ ഉള്ളൊരു പാർട്ടിയാണ്. ആ ലീഗിലല്ലാതെ പുറത്തും വേറെ കുറച്ച് തീവ്ര മതവിശ്വാസികളായിട്ടുള്ള അവർ ചേർന്ന ചില പാർട്ടികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ മുസ്ലിം ലീഗിന് തന്നെ തീവ്രത കുറവാണ് എന്ന് പറഞ്ഞ് അവിടുന്ന് പിരിഞ്ഞു പോയ വേറൊരു കൂട്ടരുണ്ട്, INL. അവരിപ്പോൾ ആരുടെ കൂടെയാണെന്നറിയാമല്ലോ, ഇടതുപക്ഷത്തിൻ്റെ കൂടെയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് പിണറായിയുടെ ആ ചോദ്യം പ്രശസ്തമാകുന്നത്. പക്ഷേ പിണറായിക്കത് ചോദിക്കാനുള്ള യാതൊരു അർഹതയുമില്ല. കാരണം പിണറായി മുൻപേ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് ലീഗ് രാഷ്ട്രീയ പാർട്ടിയാണ്, മതേതര പാർട്ടിയാണെന്ന്. അത് പിണറായി സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുള്ള ആളാണ് നേരത്തെ. പക്ഷേ ഇപ്പോൾ ആ സാഹചര്യം മാറി. പിണറായി ചോദിക്കുന്നു ലീഗ് രാഷ്ട്രീയ പാർട്ടിയാണോ അതോ മതസംഘടനയാണോ എന്ന്. എന്താ സംശയം? ദാ കെ എം ഷാജിയുടെ തന്നെ വാക്കുകൾ കേട്ടില്ലേ, മതം കഴിഞ്ഞിട്ടുള്ള രാഷ്ട്രീയമേ ഉള്ളവർക്ക്, മതം കഴിഞ്ഞിട്ടുള്ള രാജ്യമേ ഉള്ളവർ. രാഷ്ട്രീയമെന്ന് പറഞ്ഞാൽ രാഷ്ട്രത്തെ സംബന്ധിച്ചുള്ളത്, രാഷ്ട്രത്തിൻ്റെ പുരോഗതി എല്ലാം അതിനകത്ത് ഉൾപ്പെടും. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം മതം കഴിഞ്ഞ് മാത്രമേ ബാക്കി എന്തുമുള്ളൂ. ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഈ കെ എം ഷാജിയുടെ വാക്കുകൾ. ഇനിയും മനസ്സിലാവാൻ, ഇനിയും ഏതെങ്കിലും അന്ധങ്ങൾക്ക്, അന്ധകമ്മികൾക്ക് ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ല എങ്കിൽ, നിങ്ങളുടെ തന്നെ ഒരു നേതാവുണ്ടല്ലോ നേരത്തെ വനിതാ കമ്മീഷൻ അധ്യക്ഷനായിട്ടിരുന്നുള്ള ജോസഫൈൻ, അവർ പറഞ്ഞൊരു ഡയലോഗുണ്ട്, എന്നാൽ പിന്നെ അനുഭവിച്ചു. അത്രയും നമുക്കും പറയാനുള്ളൂ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.